ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇനോക്കുലം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ കിച്ചൺ വേസ്റ്റ് ഒക്കെ കൊണ്ട് എങ്ങനെ നല്ലൊരു കമ്പോസ്റ്റ് തയ്യാറാക്കാം എന്നാണ് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇനോക്കുലം എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ച് തരാം ഈ കാണുന്നതാണ് ഇനോക്കുലം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത് ഇതിൽ ചകിരിച്ചോറിൽ മറ്റെന്തോ കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് എന്തോ ഒരു കെമിക്കൽ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനോക്കുലം എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇത് നമുക്ക് നമ്മുടെ പഞ്ചായത്ത് വഴിയാണ് കിട്ടുന്നത് പത്ത് കിലോയുടെ ഒരു ചാക്കിന് നൂറ്റി അൻപത് രൂപയാണ് എനിക്കിതിവിടെ കൊണ്ടു തന്നത് നമ്മുടെ പ്ലാസ്റ്റിക് എല്ലാ മാസവും കളക്ട് ചെയ്യാൻ ഒന്ന് രണ്ട് ചേച്ചിമാർ വരാറുണ്ട് അപ്പോൾ അവരാണ് എനിക്ക് എനിക്കിതിനെക്കുറിച്ച് പറഞ്ഞത് പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അവര് ത്രൂ ആണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് അവരാണ് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലൊരു ബക്കറ്റാണ് അപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ കൂടെ ബക്കറ്റും കിട്ടാറുണ്ട് ഒരു മൂന്ന് ബക്കറ്റ് കിട്ടും അപ്പോൾ അതിന് ഏതാണ്ട് സബ്സിഡിയൊക്കെ ഉണ്ട് ഏകദേശം ഒരു രണ്ടായിരം രൂപയ്ക്ക് അടുത്താകുമെന്നാണ് എൻ്റെ ഒരു അറിവ് അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു പെയിൻറ് ബക്കറ്റ് ഒരു മൂന്നെണ്ണം കളക്ട് ചെയ്ത് വെച്ചാലും മതി അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മുൻപ് കമ്പോസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള ബക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് ആദ്യം തന്നെ ഒരു രണ്ട് പിടി ഇനോക്കുലം നല്ലതുപോലെ വിതറി ഇട്ടു കൊടുക്കണം ഇനോക്കുലം എന്ന് പറയുന്നത് ഈ ചകിരിച്ചോറാണ് അധികവും അപ്പൊ ഇത് നമ്മൾ അതിന്റെ അടിയിലേക്ക് നല്ലതുപോലെ വിതറിയിട്ട് കൊടുക്കണം അപ്പോൾ അത് ആദ്യം ഇട്ടു കൊടുത്തതിന് ശേഷം വേണം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് വേസ്റ്റ് നമുക്ക് എന്തും ഇട്ടു കൊടുക്കാം കേട്ടോ അതായത് പച്ചക്കറിയുടെ വേസ്റ്റ് ഫ്രൂട്ട്സിന്റെ വേസ്റ്റ് ഫുഡിന്റെ വേസ്റ്റ് അങ്ങനെ എന്തും ഇട്ട് കൊടുക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫുഡിന്റെ വേസ്റ്റ് ഇടുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫുഡിന്റെ വേസ്റ്റ് നമ്മളിടുമ്പോൾ അതിൽ വെള്ളം ശരിക്കും കളഞ്ഞതിന് ശേഷം വേണം നമ്മളതിലേക്ക് ഇട്ടു കൊടുക്കാനായിട്ട് അതായത് നമ്മൾ ഒരു ദിവസത്തെ ഒക്കെ നമ്മൾ ഒരു പാത്രത്തിൽ കളക്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ ഇതിപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ച് തരുന്നതേ ഉള്ളൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പം നമ്മൾ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫുഡ് എല്ലാം കൂടെ നമ്മൾ ഒരു പഴയ അരിപ്പ നമ്മൾ അതിനായിട്ട് മാറ്റി വെച്ചേക്കുക ഇതിപ്പോ ഒരു പഴയ അരിപ്പയാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതങ്ങ് ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ ആ വെള്ളം എല്ലാം അതിൽ നിന്ന് അങ്ങ് വാർന്നു പോകും അത് കുറച്ചു നേരം അങ്ങനെ വെച്ചതിന് ശേഷം വാർന്നു പോയതിന് ശേഷം മാത്രം നമ്മൾ ഈ ഫുഡിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക കമ്പോസ്റ്റ് തയ്യാറാക്കുമ്പോൾ പുഴു വരുന്നു മണം വരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പോൾ അത് നമ്മൾ ശരിക്കും അതിനകത്ത് വെള്ളമയം കളയാത്തത് കൊണ്ടാണ് വെള്ളം കളഞ്ഞ് നമ്മൾ ഡ്രൈ ആക്കി ആണ് കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതെങ്കിൽ അതിനകത്ത് സ്മെല്ലോ അല്ലെങ്കിൽ പുഴുക്കളോ ഒന്നും അങ്ങനെ അധികം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇവിടെ ഒരു ദിവസത്തെ വേസ്റ്റ് എല്ലാം ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഇനോക്കുലം ഒന്നോ രണ്ടോ പിടിയും കൂടി ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നല്ലതുപോലെ അടച്ച് മഴയൊന്നും കൊള്ളാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കണം അപ്പോൾ ഇത് വെക്കുമ്പോൾ ചിലർക്കെങ്കിലും ഉറുമ്പ് വരുന്നു എന്നൊക്കെയുള്ള ഒരു പരാതി കേൾക്കാറുണ്ട് അപ്പോൾ ഉറുമ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ ബക്കറ്റിന് ചുറ്റും ഉണ്ടല്ലോ കുറച്ച് ഏർ അതായത് ഉറുമ്പുപൊടി ഉണ്ടെങ്കിൽ ഒന്ന് വിതറി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതുണ്ടല്ലോ ഏകദേശം ഒക്കെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ചെറിയ രീതിയിൽ അഴുകിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പുഴു ഒന്നും വന്നിട്ടില്ല ആ അങ്ങനെ മണമൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പൊ ഈ ഒരു രീതി നമ്മൾ ഈ ബക്കറ്റ് നിറയുന്നോടം വരെ നമ്മൾ ചെയ്തു കൊണ്ടേ ഇരിക്കണം പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഇതിൽ നമ്മൾ എന്നാണ് പുളിയുള്ളത് അതായത് നാരങ്ങയുടെ തോട് കുടംപുളി അല്ലെങ്കിൽ വാളംപുളി അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇതിനകത്തുനിന്ന് ഒഴിവാക്കണം പിന്നെ അതേപോലെ നമ്മൾ മുട്ടയുടെ തോടൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം ആ അപ്പൊ അതുപോലെ തന്നെ ഇടുകയാണെങ്കിൽ അത് കമ്പോസ്റ്റ് ആകാൻ കുറച്ച് താമസം എടുക്കും ശേഷം നമുക്ക് ഇതേപോലെ ഫുഡിന്റെ വേസ്റ്റുകളൊക്കെ നമുക്ക് ഇതേപോലെ ഡ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുള്ള ഒരു ബക്കറ്റ് നാൽപ്പത്തഞ്ച് ദിവസമാണ് കമ്പോസ്റ്റ് കമ്പോസ്റ്റാകാൻ അവർ പറയുന്ന ടൈം നാല്പത്തഞ്ച് ദിവസം കൊണ്ട് നല്ല പൊടി രൂപത്തിൽ കമ്പോസ്റ്റ് ആകില്ല എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പുഴുവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല രീതിയിൽ നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും പിന്നെ കുറച്ചൊക്കെ പുഴു അതിൽ വരാറുണ്ട് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ബക്കറ്റ് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നില്ല അതിന് കുറച്ച് പുഴുവൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് കാണുമ്പോ ഒരു അറുപ്പ് തോന്നണ്ടെന്ന് കരുതി അത് കാണിക്കുന്നില്ല ഈ ഇനോക്കുലം അധികം ഇട്ട് കൊടുത്താൽ ആ പുഴുവിന്റെ ശല്യം അങ്ങനെ ഒരുപാട് വരില്ല പിന്നെ പുഴു വരുന്നത് നല്ലതാണ് കേട്ടോ പുഴുവാണ് ഇടുന്ന വേസ്റ്റ് ഒക്കെ കമ്പോസ്റ്റ് ആക്കാൻ സഹായിക്കുന്നത് അപ്പൊ ഇത് കമ്പോസ്റ്റ് ആയി തീരുമ്പോഴേക്കും പുഴു ഒക്കെ പുഴുവക്കെ ചത്തുപോയിട്ടുണ്ടാകും പിന്നെ നമുക്ക് അത് നല്ല രീതിയിൽ കൈകൊണ്ട് വാരി എടുക്കാവുന്ന പരുവത്തിൽ നമുക്ക് ഈ കമ്പോസ്റ്റ് കിട്ടും അപ്പോൾ ഈ കമ്പോസ്റ്റ് ഉണ്ടല്ലോ ഇത് ഞാൻ നമ്മുടെ മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കമ്പോസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇത് കണ്ടോ ഇത് നല്ലതുപോലെ വേരത്തൊക്കെ ഇട്ട് ഉണക്കി ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നേ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ രൂപത്തിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനോക്കുലം വെച്ച് ഇതുപോലെ കമ്പോസ്റ്റ് തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ നിങ്ങൾ ഇതുപോലെ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു